Mars Hypermarkets and Shopping Center. Focus. This program is sponsored by Mars Hypermarkets and Shopping Center. Happy Land Water Theme Park, Thiruvananthapuram. Regent Lake Palace Hotel, Neendakara, Kollam. Veracity International Furniture, Kannamoola. Aarogyathinte Migavarna Cheruvukal, Periyar Rice. Metro Medical Center, Ajman. EOT Energy of Nature. Sharavana Instant Cook. Quality without compromise. Arabian Gold and Diamonds, Karunagappally. സമൂഹ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യൻ സ്വജീവിതം മാതൃകയാക്കണം. പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താനും സന്നദ്ധരാകണം. മഹാത്മാഗാന്ധിയുടെ ഈ മഹത് വചനത്തോടുകൂടി തന്നെ നമുക്കിന്ന് തുടങ്ങാം. ഫോക്കസ്. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചേഴ്സ് അവതരിപ്പിക്കുന്ന ഗെയിം ഷോ. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ അവതരിപ്പിക്കുന്ന ഗെയിം ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുത്തിരിക്കണ്ടം മൈതാനത്താണ്. ഇവിടെ ഒരു കാർഷിക മേള നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായിട്ടും അതിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൽ രണ്ടുപേരെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഗെയിം ഷോയിൽ പങ്കെടുക്കാനായിട്ട്. നമുക്ക് മത്സരിക്കാം. ഹലോ, പേര് പറഞ്ഞോളൂ. പ്രശാന്ത്. കമാൻഡോ സുരേഷ്. കമാൻഡോ സുരേഷ്, ഓക്കെ. ഇതാരാണ്? നമ്മളെ പെറ്റ് ഡോഗ് ആണ്. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പേരെന്താണ്? ലിൻഡ. ലിൻഡ ഗാളാണ്, ഓക്കെ. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ നായ്ക്കുട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ നായ്ക്കുട്ടി ലിൻഡ. ഹായ് ലിൻഡ. എന്താണെന്ന് അറിയില്ല. നമുക്ക് നെക്സ്റ്റ് ടീമിനെ പരിചയപ്പെടാം. ഹലോ, പേര് പറഞ്ഞോളൂ. ലതാ കുമാരി. ജെറീന. അംബിക. ലക്ഷ്മി. അഭിഷേക്. അഭിഷേക് എത്ര ക്ലാസ്സിൽ പഠിക്കുക? ലക്ഷ്മി. ചേച്ചിയുടെ പേര് ചോദിച്ചില്ല. സുനിത. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഒരു ഗെയിം ഷോ ആണ്. ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ആൻസർ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കാണും, ഒരു ജനറൽ ക്വസ്റ്റ്യനും കാണും. അപ്പം അതിന് മുമ്പ് കുറച്ചൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഒരു പാട്ട് പാടണം. കുറച്ചുകൂടെ UVW XYZ ABCD പാട്ടാണ് നമുക്ക് പാടി കേൾപ്പിച്ചത്. അഭിഷേക്, അഭിഷേകിന് എല്ലാവരും ഒരു കൈയടിച്ചേ. ഓക്കെ, സാധാരണ നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ATM. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ATMിൻ്റെ ഫുൾ ഫോം. മണി അറ്റ് എനി ടൈം, അത് അതിൻ്റെ കൺസെപ്റ്റ് ആണ്. ഞാൻ ചോദിക്കുന്ന ATMിൻ്റെ ഫുൾ ഫോം. ATM. ഓട്ടോമാറ്റിക് ടെലർ മെഷീൻ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. സാർ ഗിഫ്റ്റ് എഴുതിയിരിക്കുന്നു. പെരിയാർ റൈസ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ ഏതാണ്? നാഷണൽ ഫ്രൂട്ട് ഓഫ് ഇന്ത്യ. ആദ്യം ഇവർക്ക് ചാൻസ് കൊടുക്കുക. ഓക്കെ, ആരാണ് പറഞ്ഞത്? മാമ്പഴം. പേരെന്താണ്? സാബു. സാബു എന്ത് ചെയ്യുന്നു? സാബു, ഞാൻ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആണ്. എവിടെയോ? യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജ്. ഏത് സബ്ജക്റ്റാണ് ചെയ്യുന്നത്? എക്കണോമിക്സ്. എക്കണോമിക്സ് ചെയ്യുന്നത്. ഓക്കെ, എക്കണോമിക്സ് ആണ് പഠിക്കുന്നതെങ്കിലും നമ്മുടെ ദേശീയ ഫലത്തിനെ പറ്റി നല്ല അറിവുണ്ട്. കറക്റ്റ് ആണ്, മാമ്പഴമാണ് പറഞ്ഞിരിക്കുന്നത്. സാബുന് പെരിയാർ റൈസ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. കാരണം ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, എനിക്കിപ്പോൾ സമ്മാനം കിട്ടും, എനിക്കിപ്പോൾ സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ ലിൻഡ കുട്ടിക്ക് തന്നെ കൊടുക്കാം ആദ്യത്തെ സമ്മാനം. ആൻസർ പറഞ്ഞത് ലിൻഡയുടെ ഓണർ ആണെങ്കിലും ലിൻഡയ്ക്ക് തന്നെ സമ്മാനം കൊടുക്കാം, പെരിയാർ റൈസ് സ്പോൺസർ ചെയ്യുന്ന ഗെയിം. ഓക്കെ, സെക്കൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ മാമ്പഴം എന്ന ആൻസർ പറഞ്ഞ പേരെന്തായിരുന്നു? ഞാൻ പറഞ്ഞു സാബു. സാബു എക്കണോമിക്സ് പഠിക്കുന്ന സാബുവിനെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ നൽകുന്ന ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ ആണ്. 10,000 rupees പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1,000 rupees ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നതാണ്. ഓക്കെ, ബാക്കി താങ്ക് യു. ഓ, താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് നിന്ന എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. കുഞ്ഞുകുട്ടികളായ അഭിഷേക്. അഭിഷേക് നല്ലൊരു പാട്ടാണ് പാടിത്തന്ന ABCD പാട്ട്. അഭിഷേക്, ഹാപ്പി ലാൻഡിൽ പോയി അടിച്ചു പൊളിക്കണം കേട്ടോ. ഓക്കെ. ലക്ഷ്മിക്കുട്ടി. ഇന്നത്തെ വെറാസിറ്റി ഇന്റർനാഷണൽ ഫർണിച്ചർ അവതരിപ്പിക്കുന്ന ഈ ഒരു സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.
മെട്രോ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഹെൽത്ത് പ്ലസ്. മെട്രോ മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മെട്രോ മെഡിക്കൽ സെന്റർ ഹെൽത്ത് പ്ലസിൽ ഇന്നത്തെ വിഷയം ഒരു കുട്ടിയെ വളർത്തുമ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് പ്രതിപാദിക്കുന്നത് അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രീഷ്യനായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കറാണ്. ഡോക്ടർ ഞാൻ ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം ചെയ്തു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാധാരണ കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അമ്മമാർ ഒക്കെ ഉള്ള ഇത് എങ്ങനെയാണ്, ഞാൻ വളർത്തുന്നത് ശരിയാണോ, നല്ലൊരു പാരന്റിങ്, അതായത് അപ്പോൾ ആ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു കുട്ടിയെ വളർത്തി വരുമ്പോഴാണ്, താങ്കൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു വിഷയം വാസ്തവത്തിൽ നമുക്കൊരു ഇതിന് കാര്യമായിട്ടൊരു ട്രെയിനിങ് ഒന്നും നമുക്കില്ല. നമ്മളെങ്ങനെ വളർന്നു അല്ലെങ്കിൽ നമ്മളെ അച്ഛനമ്മമാരെ എങ്ങനെ വളർത്തി എന്നുള്ളതാണ് നമുക്കിതിന് കിട്ടുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. പക്ഷേ അത് പലപ്പോഴും ശരിയാവണമെന്നില്ല, അത് ചിലപ്പോൾ തെറ്റാവണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തൊക്കെ ഇതിനടുത്തുള്ള സ്റ്റഡി നടത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു നല്ല നിലയിൽ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പാരൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, അവൻ്റെ സ്വഭാവ രൂപീകരണത്തിന്, അവനും മറ്റ് സൊസൈറ്റിയുമായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നതിന്, ഇതൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്ന വളരെ ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഇവനെ നമ്മൾ നല്ല നിലയിൽ, അവനെയോ അവളെയോ നമ്മൾ നല്ല നിലയിൽ വളർത്തുമ്പോൾ അത് അടുത്ത തലമുറയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ പല എക്സ്പേർട്സും പറയുന്നത് ഒരു നാല് തരത്തിലുള്ള പാരൻറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് വളരെ അതോറിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു പാരൻറ്റിങ്ങാണ്. അത് ഇതിലൊരു ഡെമോക്രസി ഇല്ല. അതായത് കുട്ടിയെ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവനോട് അത് ചോദിക്കാൻ, അച്ഛനമ്മയോടോ അത് ചോദിക്കാനുള്ള അവകാശം അവനില്ല. നീ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്യല്ല, ഇന്ന പഠിപ്പിനാണ് നീ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ചോയ്സ് അവനില്ല. ഇത്തരത്തിലുള്ളൊരു പാരൻറ്റിങ് ഉണ്ട്. ഇത് പക്ഷേ ഇവിടെ ഡെമോക്രസി ഇല്ല, ഈ ഒരു പാരൻറ്റിങ് ആണ് ഒന്നുള്ളത്. ഒന്നിൻ്റെ അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു പാരൻറ്റിങ്. ഇത് ഈ പാരൻറ്റിങ്ങിലുള്ളതെന്ന് വെച്ചാൽ കുട്ടിയെ പറ്റിയിട്ട് നമുക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് അവനും ഒരു സേ അതിനകത്തുണ്ട്, അവനെ ആ കാര്യത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും, ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ്. അപ്പോൾ അവൻ്റെ സേയും കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ഇതാക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഈ അതോറിറ്റേറ്റീവ്, അപ്പോൾ അതായത് ഒരു ഡെമോക്രാറ്റിക് പാറ്റേണോ. അവിടെ കുട്ടി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കും, കുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ നമ്മളിത് എടുക്കും, നിയമം ഉണ്ടാക്കും. പക്ഷേ ആ നിയമം നമ്മൾ എല്ലാവരും പാലിക്കും, നമ്മളതിന് റോൾ മോഡലാണ്. നിയമം ഉണ്ടാകുന്നത് കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, അതൊരു വീടിൻ്റെ മൊത്തത്തിലുള്ളൊരു നിയമമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്ന കാര്യങ്ങളെ ചെയ്യാവും, ഇന്ന സമയത്ത് നമ്മൾ ടീ ഓഫ് ചെയ്യും, ഇന്ന സമയത്ത് നമ്മൾ ഉറങ്ങണം, ഇന്ന സമയത്ത് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്ന സമയമാണ്, ഇന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇത് കൺസിസ്റ്റൻസിയും ഇതിനകത്ത് വേണം. ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നതിൻ്റെ കൺസിസ്റ്റൻസി. ഇന്ന് നമ്മൾ നിയമം ഉണ്ടാക്കുന്നു, ഇന്ന് നമുക്ക് ആരംഭശൂരത്വം എന്നുള്ള നിലക്ക് നമ്മളത് ചെയ്യുന്നു. പക്ഷേ നാളെ നമ്മളത് വീണ്ടും, നാളെ നമ്മളത് പിന്നെ അത് മറക്കും, പിന്നെ വീണ്ടും ഇതിലേക്ക് പോകുന്നു, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ നിയമത്തെ പറ്റി വീണ്ടും നമ്മൾ നോക്കുന്നത്. അതല്ല, ഒരു കൺസിസ്റ്റൻസി ഇതിനാവശ്യമാണ്. പിന്നെ ഒന്നുള്ളത് ഒരു പെർമിസീവാണ്. അത് കുട്ടി പറയുന്ന എന്തും. ഇപ്പോൾ ഇന്ന് ഹോംവർക്കിൻ്റെ സമയത്ത് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുട്ടിയും കൊണ്ട് നമുക്ക് സിനിമയ്ക്ക് പോകും. അതല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം, നമുക്ക് വേറെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. ഇന്ന ടോയ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. എന്ത് കുട്ടി പറഞ്ഞാലും അതിനൊക്കെ സമ്മതിക്കുന്നു. അത് ഒരു തരത്തിലുള്ള, പിന്നെ അത് തീരെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. കുട്ടി കുട്ടിയുടെ വഴിക്ക് പോകും, അച്ഛനമ്മമാർ അവരുടെ വഴിക്ക് പോകും, ഇതാണ് വേറൊരു. ഇതിലെ ഈ ആദ്യത്തെ ഈ അവസാനത്തെ ഈ രണ്ടും അത്ര നല്ലതല്ല. ആദ്യത്തേതിന് ദോഷമുണ്ട്, ചില ഇതിൽ അതുണ്ട്. ചിലപ്പോൾ ഒരു മിക്സ്ഡ് പാരൻറ്റിങ് ആയിരിക്കും ഒരു വീട്ടിലുണ്ടാവുക. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, അമ്മ കുറച്ച് അതോറിറ്റേറ്റീവ് ആയിരിക്കും, പെർമിസീവ് വരുത് അതോറിറ്റീവ്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഇതിൻ്റെ ഈ എക്സ്പേർട്സ് പറയുന്നത് ഈ ഒരു അതോറിറ്റേറ്റീവ്, അതായത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളത്, കുട്ടിയുടെ ഇത് നോക്കുന്നു, നമ്മൾ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു, അവനെല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അവൻ നമ്മുടെ ഇതിൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പണിഷ് ചെയ്യുന്നു. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ കുട്ടിയുമായിട്ട് സമയം ചിലവഴിക്കണം, പിന്നീട് അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവനോട്ട് സംസാരിക്കണം, അവൻ പറയുന്നത് നമ്മൾ കേൾക്കണം, അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം, അവൻ്റെ ഫ്രണ്ട്സ് ആരാണെന്ന് നമ്മൾ അറിയണം, ഈ ഫ്രണ്ട്സുമായി അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയണം. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ടിവിയും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഈ ടാബ്സും സ്മാർട്ട് ഫോണും ഒക്കെ ഉള്ളപ്പോൾ അതിൽ ഒക്കെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കണം. ഇത്തരത്തിലുള്ളൊരു പാരൻറ്റിങ് ആണ് എപ്പോഴും നല്ലത്. Magic in the air, feel the difference, children having fun, moment.
beautiful. Mars Hypermarkets and Shopping Center, South of the Vermont. Feel the difference. Welcome to Rich and Lake Palace Hotel. You're here at the Ridge and Lake Village on the Ashtamudi Lake on the island. So all of you come and enjoy this nature's beauty. Ridge and Lake Palace Hotel, Neetakara, Kollam, Kerala. Jingo, 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 yulla, happy land ane. Adam, chodam, udam, vada, happy land ane. Kuchalati kulikyan vada, unyaladi parakam. Karu chiri payam, namude happy land kamiyam. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. അറേബ്യൻ ജുവല്ലേഴ്സിന്റെ നവീകരിച്ച കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഷോറൂമിനോടൊപ്പം ഡയമണ്ട് ഷോറൂമാക്കി സെപ്റ്റംബർ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും പെരിയാർ റൈസ്. അറേബ്യൻ ജുവല്ലേഴ്സിന്റെ പുത്തൻ ഡിസൈൻസുമായി ന്യൂ ഫാഷൻ. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ന്യൂ ഫാഷൻസിൽ ഇന്ന് 3 ചെട്ടിനാടി ഡിസൈൻസിൽ അടിപൊളി നെക്ലേസുമായാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചെട്ടിനാട് ഫാഷനിലുള്ള 3 നെക്ലേസസാണിത്. ഫേസ്റ്റ് വൺ നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ മാല, അതിൽ ഫുള്ള് വട്ടം വട്ടവും സ്ക്രൈബ്സും വരുന്ന കുറേ ഡിസൈൻസസ് ഉണ്ട്. അതിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കൂടുതൽ ഹെവി ആയിട്ട് വരില്ല. നല്ല പൊലിമയുള്ള ഒരു 3.5 പവനോളം വരുന്ന ഒരു ചെറിയ നെക്ലേസാണ് ഫസ്റ്റ് ഉള്ളത്. ഇത് നമുക്ക് ദൂരെ നോക്കിയാൽ അതിൽ തിളക്കമൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ഇതിൽ കല്ലുകളൊന്നുമില്ല, ഫുള്ള് ഗോൾഡിൻ്റെ തന്നെ വർക്കാണ് ഇതിൽ വരുന്നത്. ചെറിയ ചെറിയ കുറേ വർക്ക് വരുന്നുണ്ട്, ഫ്ലവറിൻ്റെ വർക്ക് വരുന്നുണ്ട്, അതുപോലെ റൗണ്ട് കുറേ വട്ടം വട്ടം ഡിസൈൻസ് ഒക്കെ വരുന്നുള്ള ചെട്ടിനാട് ഫാഷനിൽ കൂടുതലായും ഇങ്ങനെ തന്നെയാണ് ഡിസൈൻസ് വരുന്നത്. കുറേ റൗണ്ട്സും അതേപോലെ ഗോൾഡിൽ കുറേ ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്തുള്ള ഒരു സിമ്പിളായിട്ടുള്ള മാലയാണ് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത്. പൊലിമയുണ്ട്, വെയിറ്റ് കുറവാണ്, എല്ലാവർക്കും സാധാരണപ്പെട്ടവർക്കും അതേപോലെ അതിനും താഴെയുള്ളവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാലയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇത് വെയിറ്റ് കുറവാണ്, പൊലിമ നല്ല പൊലിമയുണ്ട്. കാണുമ്പോൾ തോന്നും ഒരു 7-7.5 പവൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ടാവും, പക്ഷേ കുറവാണ്, ഒരു 5.5 പവൻ ആണ് ഈ മാല വരുന്നത്. ഇതിലും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കുറേ വർക്ക് വരുന്നുണ്ട്, ഫ്ലവർ വരുന്നുണ്ട്, അതേപോലെ കുറേ ഇവിടെ കുറേ ഗോൾഡിൻ്റെ തന്നെ കുറേ വർക്കുകൾ വരുന്നുണ്ട്. ചെട്ടിനാട് ഫാഷനിൽ എല്ലാം സെയിം ഇതുപോലെ തന്നെ ഈ മാലയിലും വരുന്നുണ്ട്. ചെട്ടിനാട് ഫാഷൻ്റെ 3-ാമത്തെ മാല എന്ന് പറയുന്ന നല്ല ഈ 2 മാലയെക്കാട്ടിയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സൊക്കെ കൂടി ചേർന്ന് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള മാലയാണ്. ഈ ലോങ് ആയിട്ടുള്ള മാലയിൽ ലോക്കറ്റ് വന്നിട്ട് ആനയുടെ നെറ്റിപ്പട്ടം പോലെയൊക്കെ ഇരിക്കും, ഭയങ്കര പൊലിമയായി ഈ ലോക്കറ്റിന്. അതിൻ്റെ നടുക്കൊരു കല്ലൊക്കെ ആയിട്ട് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലോങ്, നല്ല പൊലിമയുള്ള മാല. ഇത് ഏകദേശം ഒരു 6 പവനോളം വരുന്ന ഒരു പൊലിമയുള്ള വെയിറ്റ് കുറഞ്ഞുള്ള മാലയാണ് സാധാരണ പെട്ടവർക്കും. അതുപോലെ തന്നെ പൊലിമ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ മാലയാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള മാല. നമ്മളെപ്പോഴും ചെറിയ മാല, ചെറുത് വലുത് അങ്ങനെയാണല്ലോ. അപ്പോൾ ലാസ്റ്റ് വൺ ആയിട്ട് അത് യൂസ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അതിൽ കുറേ ഗ്രീന്, റെഡ് പല കളേഴ്സ് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ബിഷറി പോലൊക്കെയുള്ള കുറേ ഡിസൈൻസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഫുള്ള് കേരളീയ തനിമ പോലെയൊക്കെയുള്ള കുറേ ഡിസൈൻസ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് വരുന്നുണ്ട്. ചെട്ടിനാട് ഡിസൈൻസിലുള്ള വെറൈറ്റി ഫാഷനിലുള്ള നെക്ലേസസ് എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്കറിയാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഓര ആയുർവേദിക് ആൻഡ് യോഗ സെന്റർ ഹെൽപ്പ് പ്ലസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം.
ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്റർ ഹെൽപ് പ്ലസിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല ഓറ ആയുർവേദിക് ആൻഡ് യോഗ സെന്ററിലെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ദിനേശ് കർത്തിയാണ്. ഡോക്ടർക്ക് ഇന്ന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇന്ന് എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ള ആസ്മയെ കുറിച്ചാണ്. ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത്. ആയുർവേദത്തിൽ ഇതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? എന്താണ് ആസ്മ? നമ്മളുടെ ശ്വാസനാളികൾ ചുരുങ്ങി അവയിൽ കഫവും മറ്റ് വസ്തുക്കളും നിറഞ്ഞ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇത് അനുഭവിക്കുന്നവർക്കാണ് ഇതിൻ്റെ മാരകത, അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ, ഒരല്പസമയം ഓക്സിജൻ ലഭിക്കാതിരുന്നാൽ നമുക്ക് എന്താണ് അനുഭവപ്പെടുക? അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക, കാലങ്ങളോളം ഈ രീതിയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെക്കുറിച്ച്. അപ്പോൾ ആസ്തമയ്ക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നതുപോലെ തന്നെ പലതരത്തിലുള്ള അലർജികൾ. ഈ അലർജികളുടെ ഭാഗമായിട്ട് പലപ്പോഴും ആസ്തമ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആസ്തമയുടെ ഏറ്റവും പ്രധാന ലക്ഷണം തന്നെ നമുക്കറിയാം, ശ്വാസമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതേപോലെ തന്നെ ചിലർക്ക് നെഞ്ചിൻ കൂടിനുള്ളിലായിട്ട് വേദന അനുഭവപ്പെടുന്നു. കടുത്ത രീതിയിലുള്ള കഫക്കെട്ട് ചിലർക്കെങ്കിലും അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ ആസ്തമയുടെ ടിപ്പിക്കൽ സൈൻ, രാത്രിയിൽ ഒരു കുറുകൽ, വീസിംഗ് സൗണ്ട്. ഇത് ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും, ഈ ഒരു വീസിംഗ്. ഇതാണ് ആസ്തമയുടെ ഏറ്റവും പ്രധാന ലക്ഷണം. അപ്പോൾ ആസ്തമയുടെ കാരണങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു, പലതരത്തിലുള്ള അലർജികൾ. ഈ അലർജികൾ പല വസ്തുക്കളോടുണ്ടാകാം. എന്താണ് അലർജി? നമ്മളുടെ ശരീരം ചില വസ്തുക്കളോട് അമിതമായിട്ട് പ്രതികരിക്കുന്നു. ഇത് നമ്മളുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇന്ന് അന്തരീക്ഷ മലിനീകരണം സർവ്വസാധാരണമായിരിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഇൻഡസ്ട്രിയൽ സ്മോക്ക് അഥവാ പല വ്യവസായങ്ങളിലും അവയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പൊടിപടലങ്ങൾ, അവയിൽ നിന്ന് ഉയരുന്ന പുക, ഇതെല്ലാം തന്നെ ചിലർക്ക് അലർജികൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു കാരണം, നമ്മളുടെ വീടിനുള്ളിൽ തന്നെ പലപ്പോഴും പൊടിപടലങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളുടെ സോഫകൾ, കർട്ടനുകൾ, ഇവയെല്ലാം തന്നെ പലപ്പോഴും ഫാബ്രിക് ഉപയോഗിച്ചുള്ള വസ്തുക്കളാണെങ്കിൽ, പ്രത്യേകിച്ച് സോഫയും മറ്റും ഫാബ്രിക്സ് ഉപയോഗിച്ചുള്ളതാണെങ്കിൽ ഇവയിൽ പൊടിപടലങ്ങൾ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പൊടിപടലങ്ങൾ നമ്മളുടെ നാസാരന്ധ്രങ്ങളിലൂടെ ശ്വാസകോശങ്ങളിലേക്ക് എത്തുകയും തദ്വാര ആസ്തമയടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി മറ്റു ചിലർക്ക് പോളൻസ്, അതുമല്ലെങ്കിൽ നമുക്കറിയാം ചെടികളിൽ നിന്നുള്ള പൊടികൾ, അതേപോലെ തന്നെ പെറ്റ് ഡാൻഡ്രൻസ് എന്ന് പറയും, അഥവാ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന, അതുമല്ലെങ്കിൽ വീടിനുള്ളിലെല്ലാം കാണുന്ന ചില നാം വളർത്തുന്ന മൃഗങ്ങളുടെ ഇവയുടെ വിസർജ്യങ്ങൾ, ഇവയെല്ലാം തന്നെ പലപ്പോഴും പല രീതിയിൽ ഉള്ള അലർജികൾ നമ്മളുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നാം ശ്രദ്ധിക്കേണ്ടത്? ആസ്തമയെ പ്രതിരോധിക്കാൻ ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ചുറ്റുവട്ടം, നമ്മളുടെ എൻവയോൺമെൻറ്റ് വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില മരുന്നുകൾ, ഈ മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ടും ചിലരിലെങ്കിലും ആസ്തമ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ആസ്തമയുണ്ടാകാൻ കാരണമാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി, അതുമല്ലെങ്കിൽ ഇവയ്ക്ക് ശ്വസനം നടത്താനുള്ള കഴിവ് കാലക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു ആസ്തമയുള്ളവരിൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ ശ്വാസകോശങ്ങളെ ശക്തിപ്പെടുത്താൻ യോഗയിലെ പ്രാണായാമങ്ങൾ, പ്രത്യേക രീതിയിലുള്ള ബ്രീത്തിങ് ടെക്നിക്സ്, ഇതെല്ലാം ചെയ്യുന്നത് വളരെ ഗുണപ്രദമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത സംഘർഷങ്ങളെ നിയന്ത്രിക്കുക. കഫപ്രദമായിട്ടുള്ള, കഫദായകമായിട്ടുള്ള, ശരീരത്തിൽ കഫം കൂട്ടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പാല്, അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, മോര്, തൈര് ഇങ്ങനെയുള്ള വസ്തുക്കൾ, അതേപോലെ തന്നെ റെഡ് മീറ്റ്, ഇതെല്ലാം തന്നെ അമിതമായിട്ടുള്ള മധുരം, ഇതെല്ലാം ശരീരത്തിൽ കഫത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും തദ്വാര നിലവിലുള്ള ആസ്തമ എന്ന അവസ്ഥയെ കൂടുതൽ കാഠിന്യമുള്ളതാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണ രീതിയും നല്ലൊരു ജീവിതശൈലിയും സ്ഥിരമായിട്ടുള്ള യോഗയുടെയും പ്രാണായാമങ്ങളുടെയും അഭ്യാസവും ആസ്തമയെ തടുത്തു നിർത്താനായിട്ട് നിങ്ങളെ പര്യാപ്തരാക്കും. 10 മണിക്കൂർ, ഇനി 8 മണിക്കൂർ. കാത്തിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ശരവണ പൊട്ടിക്കുക, ഒഴിക്കുക. സ്വാതീറും ഇഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. Quality without compromise. അതിശയിപ്പിക്കുന്ന വിലക്കുറവ്, യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ വൈവിധ്യമാർന്ന മോഡലുകൾ, ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ,
കമനീയ ഫേർണിച്ചറുകളുടെ അത്യപൂർവ ശേഖരം. ഹോൾസെയിൽ നിരക്കിൽ റീറ്റെയിൽ സെയിൽ. വെറാസിറ്റി ഇന്റർനാഷണൽ ഫേർണിച്ചർ, ഹക്കിം സ്റ്റവർ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. അറേബ്യൻ ജുവല്ലേഴ്സിന്റെ നവീകരിച്ച കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഗോൾഡ് ഷോറൂമിനോടൊപ്പം ഡയമണ്ട് ഷോറൂമാക്കി സെപ്റ്റംബർ 3 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം, എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂമിയ ഏരിയയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ അൽബദർ ബിൽഡിംഗിൽ. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674696694. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ. Feel the difference, magic in the air. Feel the difference, children having fun. Moments, beautiful. Mars, hypermarkets and shopping center, south of the Vaman. Feel the difference. ഇയോൺ ടി അവതരിപ്പിക്കുന്ന ഫൺ ടൈമാണ് ഇനി ഫോക്കസിലെ അടുത്ത സെഗ്മെന്റ്. മൂന്നാറിലെ കണ്ണൻ ദേവൻ മലനിരകളിൽ നിന്നും ശേഖരിച്ച് വളരെ രുചിയേറിയതും ഗുണമേന്മയുമുള്ള ഇയോൺ ടി സ്പോൺസർ ചെയ്യുന്ന ഗെയിം ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നെന്താ ഇവിടെ ഒരു ടീം നിൽപ്പുണ്ട്, നമുക്ക് അവരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്. ഹലോ സർ, പേരെന്താണ്? മക്കള് പത്രം വഴി അറിഞ്ഞു വന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. റെഡി അല്ലേ? റെഡി ആണല്ലോ. നോക്കാന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയല്ല, നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ, അത് കഴിഞ്ഞ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി ആണല്ലോ. ചോദ്യം ഇതാണ്, ആദ്യത്തെ ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ്, ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ്. ചേച്ചിക്ക് മാറ്റി പറയണമെന്നുണ്ടോ? ഇന്ത്യ തന്നെയാണെന്നാണ് പറയുന്നത്. ശരി ഉത്തരമാണോ? ഞാനൊരു ഓപ്ഷൻ കൂടെ തരാം. ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ദെൻ ശ്രീലങ്കയുണ്ട്. ഇവ മൂന്നുപേരിൽ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഏത്? ശ്രീലങ്ക. ശ്രീലങ്ക. അപ്പൊ ചേട്ടൻ മാറ്റി പറഞ്ഞിരിക്കുകയാണ്, കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയാണ് ആദ്യം പറഞ്ഞത്, ഇപ്പൊ ശ്രീലങ്ക എന്ന് കേട്ടപ്പോ ശ്രീലങ്ക ആണോ എന്നൊരു സംശയം. ചേച്ചിക്ക് സംശയം വല്ലതുണ്ടോ? ചേച്ചി ഇപ്പൊ ശ്രീലങ്ക പറഞ്ഞിട്ട് വേറെ ചൈന പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചേച്ചി ചൈന പറഞ്ഞിരിക്കുകയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുള്ളോ? ഇന്ത്യ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ത്യ രണ്ടുപേരും, കുട്ടികൾ രണ്ടും ഇന്ത്യയിലെ. ചേട്ടനും ചേച്ചിയും കാല് മാറ്റി ചവിട്ടി. ഒരാള് ചൈന, ഒരാള് ശ്രീലങ്ക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ചൈനയാണ്. സന്തോഷം. ആദ്യം ഹസ്ബൻഡിന്റെ കൂടെ നിന്ന് പറഞ്ഞു, ഇപ്പൊ ഞാൻ മാറ്റി പറഞ്ഞോടല്ലേ പറഞ്ഞത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അത് കുട്ടികളായിരിക്കും മിക്കവാറും ആൻസർ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കാം ഫണ്ണി ക്വസ്റ്റ്യൻ. ഫണ്ണി ക്വസ്റ്റ്യൻ ഇതാണ്, ജയിക്കുമ്പോൾ മുമ്പോട്ട് പോകുന്നതും എന്നാൽ തോക്കുമ്പോൾ പിന്നോട്ട് വരുന്നതുമായ ഒരു കളി, ഗെയിം, ഒരു കായിക വിനോദം ഏതാണത്? വടംവലി. കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നേരത്തെ കറക്റ്റ് ആൻസർ ചേച്ചി പറഞ്ഞു, ഇപ്പൊ ചേട്ടനും പറഞ്ഞു. കുട്ടികൾ നല്ല പാട്ടൊക്കെ പാടി, നല്ലൊരു ഗെയിം ഷോ തന്നെയായിരുന്നു അല്ലേ. സമ്മാനം വാങ്ങാം. സമ്മാനത്തിനായിട്ട് ഞാൻ സമ്മാനം കൊടുക്കാനും റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇനി ഇവർക്ക് സമ്മാനം കൊടുക്കാം. സ്വന്തം ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്ത് ഗ്രേഡ് 1 പാക്കിങ്ങിൽ പുറത്തിറങ്ങുന്ന ഇയോൺ ടീ ആണ് സമ്മാനമായി ലഭിക്കുന്നത്. ആദ്യം ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചിയാണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത്. കൈ ഒടിച്ച് അമ്മയ്ക്ക് സമ്മാനം കിട്ടി. അമ്മയ്ക്ക് സമ്മാനം കിട്ടിയുള്ള കുട്ടികൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചേട്ടനും സമ്മാനം കറക്റ്റ് ആൻസർ വടംവലി എന്നുള്ള കറക്റ്റ് ആൻസർ പറഞ്ഞതിന്. ഇനി കുട്ടികൾക്ക് കൊടുക്കാം ഗിഫ്റ്റ് വൗച്ചേഴ്സ്. വെറാസിറ്റി ഫർണിച്ചർ, ഇന്റർനാഷണൽ ഫർണിച്ചർ സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുവാണ്. ദെൻ ഹാപ്പി ലാൻഡ് പിടിച്ചോളൂ. ദെൻ ഹാപ്പി ലാൻഡ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് വൗച്ചറും കൊടുക്കുകയാണ്. ഓക്കെ, സന്തോഷമായില്ലേ? അപ്പം ഇവരിനി ഷോപ്പിംഗിലേക്ക് തന്നെ പോട്ടെ. ഞാൻ ഇനി പിടിച്ചു നിർത്തി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കൊന്ന് ലഞ്ചും കഴിക്കാൻ വേണ്ടി ഇവര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ചാറ്റാ. ഇന്നത്തെ ഫോക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ഐ ഡി focus123@gmail.com. ഇനി ഒരു പുത്തൻ പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ ഇറ്റ്സ് മീ ലക്ഷ്മി പ്രമോദ് സൈനിങ് ഓഫ്. ബൈ ബൈ. This program is sponsored by Mars Hypermarkets and Shopping Center. Happy Land Water Theme Park Thiruvananthapuram. Regent Lake Palace Hotel, Neendakara, Kollam. Veracity International Furniture, Kannamoola. Aarogyathinte migavarna cheruvukal, Periyar Rice. Arabian Gold and Diamonds, Karunagappally. Metro Medical Center, Ajman. EOT Energy of Nature. Sharavana Instant Cook, quality without compromise.